ഇപ്പോ നമ്മൾ കസ്റ്റമറെ ക്വാളിഫൈ ചെയ്ത് 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 ഇഞ്ഞു കൊണ്ടുവന്നിരിക്കുകയാണ്. നമ്മൾ മാർക്കറ്റ് ഫിറ്റ് ആണോ എന്ന് നോക്കി, സിറ്റുവേഷണൽ ഫിറ്റ് ആണോ എന്ന് നോക്കി, ഫിനാൻഷ്യൽ ഫിറ്റ് ആണോ എന്ന് നോക്കി, ടൈം ലൈൻ ഫിറ്റ് ആണോ എന്ന് നോക്കി. ഇനിയാണ് ഏറ്റവും വലിയ കളിയിരിക്കുന്നത് ഡിസിഷൻ മേക്കർ ഫിറ്റ്. അതായത് ഇതിലൊരു തീരുമാനം എടുക്കാൻ ഒരാളുണ്ടോ, അതോ ഇതിനൊരു സൊസൈറ്റിയാണോ ഉള്ളത്, അതോ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആണോ ഉള്ളത്. അപ്പം നമ്മൾ അറിയേണ്ടത് അവിടുത്തെ ബയ്യിങ് പ്രോസസ്സ് എന്താണ്, എങ്ങനെയാണ് ഇവിടെ പർച്ചേസ് നടക്കുന്നത് അല്ലെങ്കിൽ പേയ്മെൻറ്റ് റിലീസ് നടക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം. അതുപോലെ തന്നെ ഈ ഡിസിഷൻ മേക്കറെ കാണാൻ നമുക്ക് പറ്റുമോ, കാണണമെങ്കിൽ തന്നെ എവിടെ പോയാൽ കാണാൻ പറ്റും, എപ്പോൾ നമുക്ക് കാണാൻ പറ്റും, എത്ര നാൾ നമ്മൾ കാത്തിരിക്കേണ്ടി വരും, ഇദ്ദേഹത്തിൻ്റെ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് എന്താണ്, ഈ ഡിസിഷൻ മേക്കർക്ക് ഏതെങ്കിലും സ്ഥിരം സപ്ലയർ അല്ലെങ്കിൽ പർച്ചേസ് മാനേജർക്ക് സ്ഥിരമായിട്ട് ഇവിടെ ഒരു സപ്ലയർ ഉണ്ടോ, അവരെ മാത്രമേ എൻ്റർടൈൻ ചെയ്യത്തുള്ളൂ എന്നൊക്കെ നമുക്ക് അറിയണമെങ്കിൽ എന്ത് വേണം, ഡിസിഷൻ മേക്കർ ഫിറ്റ് ആണോ എന്നറിയണം. അതായത് നമ്മളുടെ ഈ പറയുന്ന പ്രൊഡക്റ്റ് അല്ലെ സർവീസ് വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്ന ആളിനെ കുറിച്ചും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കുമ്പോൾ മാത്രമേ എന്താകുന്നുള്ളൂ, ഈ പറയുന്ന കസ്റ്റമറെ ക്വാളിഫൈ ചെയ്യാൻ പറ്റൂ. എങ്കിൽ മാത്രമേ 100 എൻക്വയറി വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് 4 ഏതാണ് ക്ലോസ് ചെയ്യാൻ പോകുന്നതെന്ന് നമ്മുടെ ഓഫീസിൽ ഇരുന്നിട്ട് നമുക്കറിയാൻ പറ്റും. ഈ പറയുന്ന രീതിയിൽ ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഒരു വർക്ക്ഷീറ്റ് നിങ്ങളുടെ വാട്സപ്പിലേക്കും അതുപോലെ തന്നെ നമ്മുടെ മൊബൈൽ ആപ്പിലേക്കും നമ്മൾ ഇടുന്നുണ്ട്. PPT ആയിട്ട് PDF ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന ക്വാളിഫിക്കേഷൻ എങ്ങനെ ചെയ്യണം, മാർക്കറ്റ് ഫിറ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത്, സിറ്റുവേഷൻ ഫിറ്റ് എങ്ങനെ ചെയ്യണം, ഫിനാൻഷ്യൽ ആയിക്കോട്ടെ, ടൈം ലൈൻ ആയിക്കോട്ടെ, ഡിസിഷൻ മേക്കർ ഫിറ്റ് എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു വർക്ക്ഷീറ്റ് ഇതെടുത്ത് വെക്കുക. ഒരു എൻക്വയറി വന്നു കഴിഞ്ഞാൽ അതിനെ എടുത്ത് വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ പഠിച്ച് കുറച്ചങ്ങോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, ഇത് വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങും. നമ്മുടെ കസ്റ്റമർക്ക് ഇതുണ്ടോ 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 എന്ന് പിന്നെ നമ്മൾ എഴുതി നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ മൈൻഡ് അത് ക്രോസ് ചെക്ക് ചെയ്തിട്ട് ആ പാറ്റേൺ ഉള്ള കസ്റ്റമർ ആണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യൂ, നമ്മൾ ഗോ എഹെഡ് പറയൂ, നമ്മൾ അവരുടെ പുറയിന് പോകൂ, നമ്മൾ അവർക്ക് പ്രപ്പോസൽ കൊടുക്കൂ, നമ്മുടെ ടൈം അവിടെ ഇൻവെസ്റ്റ് ചെയ്യൂ. അല്ലാത്തവരോട് എന്ത് പറയും, നോ സർ, ഞങ്ങൾക്ക് സമയമില്ല സർ, നമുക്ക് സാറിന് ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി, ഇപ്പോൾ നമുക്ക് അതിനുള്ള സമയമില്ല എന്ന് പറഞ്ഞ് സന്തോഷത്തോടുകൂടി ആ കസ്റ്റമറെ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്ക്വാളിഫൈ ചെയ്യും, അല്ലെങ്കിൽ നമ്മളവരോട് നോ പറയും. കാരണം നമ്മുടെ ടൈം കസ്റ്റമറുടെ ടൈമല്ല, നമ്മളുടെ ടൈമാണ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രഷ്യസ് തിങ് ആസ് ഫാർ ആസ് എ സെയിൽസ് പേഴ്സൺ ഈസ് കൺസേൺ, ഇറ്റ്സ് അവർ ടൈം. അതുകൊണ്ട് എന്ത് വേണം, ആ സമയം കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റണം. ഓരോ നിമിഷവും നമ്മളതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്പെൻഡിങ് ആകരുത്, ഇൻവെസ്റ്റ്മെൻറ്റ് തന്നെയായിരിക്കണം. അപ്പോൾ എന്ത് വേണം, ക്വാളിഫൈ യുവർ പ്രോസ്പെക്റ്റ്.